നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ ഷാർജ അൽനാദയിലാണ്. ഇവിടെ ഡോക്ടർ രാഹുൽ ബാബു, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്തിക, ഇവർ രണ്ടുപേരും അവിടെ മാത്രമുള്ള കുടുംബത്തിലാണ് എത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശി ആണ് ശ്രീ രാഹുൽ. ഭാര്യ കാർത്തിക തൃശ്ശൂർ സ്വദേശിനിയാണ്. ഇവരുടെ വളരെ കുറച്ച് നാളെ ഇവരുടെ രൂപം കഴിഞ്ഞിട്ടെന്ന് ഇവരുടെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞങ്ങൾ നിങ്ങളുടെ വിശേഷവും സന്തോഷവും അറിയാനാണ് ഇവിടെ വന്നത്. സന്തോഷം. കേരളത്തിൽ നിന്ന് മറുനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളൊക്കെ മുമ്പേ കുറച്ച് മുമ്പേ വന്നതുകൊണ്ട് നിങ്ങളെ തപ്പി ഞങ്ങൾ വന്നു. അതെ. ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കപ്പിൾസ് നിങ്ങളാണ് ഇതുവരെ. ഇനി നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരെ കിട്ടിയാലായി. ഓക്കെ. റീസെന്റ്ലി മാരീഡ് ആണ്. ജനുവരി 5-ാം തീയതി ആയിരുന്നു വിവാഹം. നാട്ടിൽ വെച്ചായിരുന്നു വിവാഹം. കാർത്തികയുടെ നാട് തൃശ്ശൂരാണ്. ഇവിടെ കാർത്തികയുടെ അച്ഛനും അമ്മയും റാസൽ കൈമേ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു വിവാഹ സമ്മാനമായി ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ച നിങ്ങൾ സ്വീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് രാഹുൽ, താങ്കൾ ഇവിടെ പ്രവാസിയാകാനുള്ള ഒരു കാരണം, നേരത്തെ നാടുമായിട്ടുള്ള ബന്ധം? ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ലോക്കൽ ബാങ്കിൽ, ലോക്കൽ ഗവൺമെൻറ് ബാങ്കിൽ ആദ്യം വർക്ക് ചെയ്യുമായിരുന്നു. ഏകദേശം രണ്ടര വർഷത്തോളം ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ MBAക്ക് ശേഷം ഉണ്ടായിരുന്ന പ്ലേസ്മെൻ്റ് ആയിരുന്നു ഇവിടെ. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ദുബായിലെത്തുകയും ഇവിടെ വർക്ക് ചെയ്യാനുണ്ടായ സാഹചര്യം അതാണ്. അതിനുശേഷം പിന്നീട് ഒരു 2.5 വർഷത്തിന് ശേഷം ഒരു കൺസൾട്ടൻസി ഫേം തനിയെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇപ്പം കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ? ഞങ്ങൾ മെയിൻലി കൺസൾട്ടേഷൻ ആണ്. A1 ബിസിനസ് സർവീസ് LLC എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. പ്ലസ് ഞങ്ങൾ 100 പോളി ക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് ഇവിടെ നൈഫിലാണ്, ദുബായിൽ തന്നെയുണ്ട്. പിന്നെ ഫ്ലോറിസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ജനറൽ ട്രേഡിംഗ് ആണ്. ഇത് ഞങ്ങൾ ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് ആണ് അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ചാർട്ടേഴ്സ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓർഗനൈസേഷൻ ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂൺ ഇറ്റ് വിൽ ബി. അപ്പോൾ ഇത് വിഭിന്നങ്ങളായ മേഖലകളാണ്. അതെ, എല്ലാ ക്ലിനിക്കുണ്ട്, കൺസൾട്ടൻസി ഉണ്ട്. അതെ. അപ്പോൾ ഇതെല്ലാം ഈ MBAയുടെ ഒരു ബാക്കപ്പ് ആണോ ഈ തരത്തിലുള്ള തോട്ടിൽ? MBAയുടെ ബാക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം MBA പഠിച്ചിറങ്ങുന്ന ഒരാളുടെ ഏറ്റവും എയിം എന്ന് പറയുന്നത് വി വാണ്ട് ടു ബിക്കം എ എന്റർപ്രണർ എന്നുള്ളതായിരിക്കുമല്ലോ എന്തായാലും ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നു എന്തായാലും വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടി. 2.5 വർഷം ഇവിടുത്തെ ലോക്കൽ എക്സ്പീരിയൻസ് കിട്ടി. ദെൻ ആഫ്റ്റർ വി ഡിസൈഡ് ടു സ്റ്റാർട്ട് സംതിങ്. എൻ്റെ പാർട്ണർ ഉണ്ട്, നിതിൻ കെ നാരായണൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എൻ്റെ കൂടെ കൊളീഗായിരുന്നു, എൻ്റെ കസിനാണ്. അപ്പം അദ്ദേഹം എൻ്റെ പാർട്ണർ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഞങ്ങളങ്ങനെ മുന്നോട്ട്. അതെ, ഞങ്ങളങ്ങനെ മുന്നോട്ട്. അതിനിടയിലാണ് ജനുവരി 5-ന്. അതെ, ജനുവരി 5-ന് വേറൊരു പാർട്ണറെ കൂടെ കിട്ടിയത്. അതെ. അപ്പം ഞാൻ പാർട്ണർ ലൈഫ് പാർട്ണറോടുകൂടെ സംസാരിക്കാം. കാർത്തിക അല്ലേ? നക്ഷത്രം അങ്ങനെ ആയതുകൊണ്ട് പേരിട്ടതാണോ? അപ്പൊ അതും കറക്റ്റാണ്. ശരി, തൃശ്ശൂരാണ് അല്ലേ? മറുനാടൻ മലയാളി തന്നെ പണ്ടുമല്ലേ? വിവാഹത്തിന് ശേഷമൊന്നുമല്ല. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം പണ്ടുമല്ല ഇവിടെ ആയിരുന്നതുകൊണ്ട്. ഇനി അപ്പം ഞാൻ ചോദിക്കാം, അവിടെ എങ്ങനെയുണ്ട് കേരളം? നാടും ഇവിടെ തമ്മിലൊരു വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? വ്യത്യാസം ഇവിടെ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്, ഇൻസ്റ്റന്റ് ആണ് എല്ലാ കാര്യങ്ങളും. ഷോപ്പിംഗ് മാളിൽ പോയി എല്ലാം കിട്ടും, അങ്ങനെയൊക്കെയല്ലേ. അവിടെ ആവുമ്പോ നമുക്ക് നാടൻ ശൈലിയും ഇതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നാടിന്റെ ഒരു പ്രത്യേകതകളായിട്ട് എന്താ തോന്നുന്നത്? തൃശ്ശൂർ കൃത്യം തൃശ്ശൂരാണോ? ആ, തൃശ്ശൂര് അമ്പലം ഒക്കെ നമുക്ക് എപ്പോ വേണമെങ്കിൽ പോയി വരാലോ. ഇവിടെ പൂരങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലേ തൃശ്ശൂർ പൂരം കാണാതെ ഇരിക്കുകയല്ലോ.
അപ്പം ബിസിനസ്സിലേക്ക് വരുമ്പോഴേ ഒരു യങ് എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ ബിസിനസ്സിന് പറ്റിയ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും സ്വയം തോന്നിയത്? ഞങ്ങൾ ശരിക്കും ബിസിനസ് കൺസൾട്ടേഷൻ തന്നെ ചെയ്യുന്നുണ്ട്. അതായത് അതർ ബിസിനസ് പീപ്പിളിന്, അതായത് ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈവൻ ലോസിൽ കിടക്കുന്ന ബിസിനസ് ആണെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ പല രീതിയിലുള്ള കൺസൾട്ടേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കമ്പനി ഫോർമേഷൻ, അതിൻ്റെ A to Z എല്ലാ രീതിയിലുള്ള സർവീസുകളും അതിനുശേഷമുള്ള സർവീസുകളും, ഈവൻ അത് റിക്രൂട്ട്മെൻറ്റ് ലെവലിൽ തൊട്ടാണെങ്കിലും എല്ലാ രീതിയിലുള്ള സർവീസുകളും ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. A1 ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന കമ്പനിയിൽ മാത്രം ഞങ്ങൾ 16 സ്റ്റാഫുണ്ട്. ക്ലിനിക് ഉണ്ട്, ക്ലിനിക്കിലെ ഒരു 8 സ്റ്റാഫോളം ക്ലിനിക്കിലുണ്ട്. പിന്നെ ഫുഡ് സ്റ്റഫ് സർവീസാണ്, അത് ഏകദേശം 9 സ്റ്റാഫോളം ചെയ്തു. പക്ഷെ ഞങ്ങൾ ഹോൾസെയിലായിട്ടാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഓൺലി കോൺസെൻട്രേറ്റഡ് സാധനം മാത്രമേ ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് തന്നെയാണ് സ്റ്റാഫായിട്ടും ഉള്ളത്. എല്ലാവരും എനിക്ക് തോന്നുന്നു 30 above 30 30 വയസ്സിന് മേലുള്ളവർ അവിടെ എടുക്കത്തില്ല, അങ്ങനെയുള്ള നിബന്ധനകളോ? സ്പെഷ്യലി നിബന്ധനകളൊന്നുമില്ല. ഈവൻ ഉണ്ട്, ഞങ്ങളുടെ ഇപ്പൊ ക്ലിനിക്കിൽ ഒരു അനിലിയേട്ടനുണ്ട്, ഹിസ് സീനിയർ. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ കൂടുതലും യങ്സ്റ്റേഴ്സ് തന്നെയാണ്. പരമ്പരാഗതമായിട്ട് ചില ബിസിനസ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കാശുണ്ടെങ്കിൽ ഒരു ജ്വല്ലറി തുടങ്ങാൻ, ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ, ഒരു ചെരുപ്പ് കട, ഇതിനപ്പുറം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ. പക്ഷെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല മേഖല, സ്പെഷ്യലൈസ്ഡ് പല ഏരിയകളിലും ഓരോ ബിസിനസ്, ചില സ്ക്രൂ മാത്രം ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ഒരു കമ്പനി ഉണ്ടാകും, അങ്ങനെ അത് നട്ട് മാത്രം ഉണ്ടാക്കും. ഇത് നമുക്ക് ചൈനയിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം ചൈനയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈവൻ ഒരു പ്രൊഡക്റ്റ്, ഇപ്പം അവരൊരു ഒരു മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു, ഇപ്പം ഈ ഒരു മൈക്കാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മൈക്കിൻ്റെ പല പാർട്സ്, ഇപ്പം 5 parts ഉണ്ട്, 5 parts മാനുഫാക്ചർ ചെയ്യുന്ന 5 companies. ഇതിന് ശേഷം അസംബിൾ ചെയ്യാൻ ഒരു കമ്പനിയാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ സാധ്യമാകുന്നത്. ഒരുപാട് പ്രൊഡക്ഷൻ കോസ്റ്റ് അവർക്ക് ഇതുകൊണ്ട് മാത്രം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റാസൽ ഖൈമയിൽ പഠിച്ചിട്ട് റാസൽ ഖൈമയിലെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും, സ്കൂളിൽ അവിടുത്തെ ഒരു സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഓർമ്മകൾ? സ്കൂൾ ലൈഫ് നല്ല ഇതായിരുന്നു, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളവിടെ പഠിക്കുമ്പം ഡിഫറെൻറ്റ് നേഷൻസിലുള്ള കുട്ടികളുണ്ടായിരുന്നു, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെ പാകിസ്ഥാൻ കുട്ടികൾ. അവർ ശരിക്കും സാധാരണ പാകിസ്ഥാൻ സ്കൂളിലാണ് പഠിക്കുക, പക്ഷെ അവർ ഇംഗ്ലീഷ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ, പക്ഷേ 10th ആകുമ്പോൾ അവർ പോകും, അവരുടെ ബോർഡ് എക്സാം വരുമ്പോൾ അവർ അവരുടെ സ്കൂളിലേക്ക് മാറും, അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി മൂവാറ്റുപുഴയിലോട്ടൊക്കെ, മൂവാറ്റുപുഴയൊക്കെ നല്ല സ്ഥലങ്ങളാണ്, നല്ല ആറും പുഴകളും മരങ്ങളും അല്ലേ, റബ്ബറും ഒക്കെ ഉള്ള. അവിടുത്തെ ചില കാര്യങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് വല്ലതും ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ, അച്ഛനെയും അമ്മയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. അവരിവിടെ ഇടയ്ക്ക് വരാറുണ്ട്, അവർക്ക് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം വന്ന് പക്ഷേ ഒരു ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല, കാരണം അമ്മ അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന കാരണം അവർക്ക് വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഇവിടെ വരുമ്പോൾ അമ്പലങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് അല്ലേ? ഇവിടെ അമ്പലമുണ്ട്, 2 അമ്പലമുണ്ട്. പക്ഷേങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ കുറച്ചും കൂടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയത് കാരണം നമുക്ക് ആ ഒരു ഫുൾ നമ്മുടെ കൗസല്യ അതെ, നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന ആ ഒരു നമുക്ക് ആ ഒരു കൺവീനിയൻസ് ഇവിടുത്തെ അവിടുത്തെ ക്ഷേത്രം, അവിടുത്തെ പൂജാരി നമുക്ക് വളരെ അടുത്തറിയാവുന്ന, പിന്നെ അയലത്തുകാരും, അതൊക്കെയാണ് അമ്പലത്തിന്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ഒരാൾക്കറിയാം, ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഒരാള് നമ്മുടെ A1 ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ലൈസൻസ് എടുത്ത് അതിന്റെ അതിനെ കുറിച്ച് മാർക്കറ്റിങ്ങിനെ കുറിച്ചും ബ്രാൻഡിങ്ങിനെ കുറിച്ചും ഉള്ള എല്ലാ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ച് അവർ ഹാൻഡ് ഓവർ ചെയ്യും, അത്രയും നമ്മൾ ചെയ്യും അല്ലേ? എങ്ങനെ? എക്സാക്ട്ലി അത് തന്നെ. ഇപ്പം നമ്മളിപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളാണ് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ഇപ്പം ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽസ് ആണ് നോക്കി. ഇപ്പം ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂലി നോവ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മൊബൈലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ നമ്മൾ അതായത് സ്റ്റാർട്ടിങ്, അതായത് സ്ക്രാച്ച് ലെവൽ തൊട്ട്, അതായത് കമ്പനിയുടെ നെയിം റിസർവേഷൻ ചെയ്യുന്നത് തൊട്ട് ആ പ്രോഡക്റ്റ് എത്തി, ആ പ്രൊഡക്റ്റിലെ സ്റ്റാഫും ബാക്കി കാര്യങ്ങളെല്ലാവരും വന്നു, അതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത് വരെയുള്ള എല്ലാ രീതിയിലുള്ള കൺസൾട്ടേഷനുമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
അത് അത്തരത്തിൽ ബിസിനസ്സിലേക്ക് താല്പര്യമുള്ളവർ ദയവായി ഇത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം ഇത്തരത്തിലൊരു ഗൈഡൻസ് എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രയോജനം ചെയ്യും. എല്ലാം ഇപ്പം എല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണല്ലോ എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആപ്റ്റായിട്ടുള്ളവർ തന്നെ. അതിൽ എന്ത് രീതിയിലുള്ള കൺസൾട്ടേഷനാണ്, ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അപ്പം അതിൽ വേണമെങ്കിൽ വിളിക്കാം. ഈവൻ പിന്നീടാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും എന്തെങ്കിലും ഇപ്പം ഒരു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവിടെ ഞങ്ങളുടെ ഹാൻഡ്സ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങളുടെ നമ്മുടെ മുന്നോട്ടുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ഹാൻഡ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിചാരമുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബിസിനസ്സിലെ എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചുള്ള നന്ദി അറിയിക്കുന്നു. സോയാബീൻ കട്ട്ലേറ്റ് ആണ്. നോൺ വെജ് നമ്മള് ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ സോയ പ്രോട്ടീൻ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള അവസരമാണ്. ഇനി അത് വേണ്ടെന്ന് പറയാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, വേപ്പില ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ സവോള ഒരു മൂന്നെണ്ണം, പെരിഞ്ജീരകം, പെപ്പർ പൗഡർ ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ സോയാബീൻ ഇത് ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ വാട്ടറൊക്കെ നന്നായി സ്ക്വീസ് ചെയ്ത് കളഞ്ഞ് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അടിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് പൊട്ടറ്റോ അത് നമ്മൾ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് വേവിച്ചിട്ട് അതൊന്ന് ഉടച്ച് തൊല്ലി കളഞ്ഞ് ഒന്ന് ഉടച്ച് വയ്ക്കുക. പിന്നെ എഗ്ഗ് വൈറ്റ്, രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ ക്രംസ്, ആ ബ്രെഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് പഠിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അത് പൊടിച്ചാൽ മതി. ഇനി എനിക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി പൊടി അരിഞ്ഞത് ഒരു 2 ടേബിൾ സ്പൂൺ. ആ ചേച്ചി കഴിക്കാം, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം, ചിലർക്ക് എരി കൂടുതലായിരിക്കും, അപ്പൊ നമുക്ക് അതിനനുസരിച്ച്. ആ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി നമുക്ക് വയറിന് നല്ലതെന്ന് പറഞ്ഞ് പറയാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഇതൊരു 3 മുളകിന്റെ എനിക്ക് നമുക്ക് സവോള അടയാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ആ അല്ല, ഞാന് ഹോസ്റ്റലിലായിരുന്നു, അപ്പൊ പക്ഷെ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു, അപ്പൊ വീട്ടിൽ വരുമ്പോഴൊക്കെ വല്ലപ്പോഴും ചെയ്ത് നോക്കുമായിരുന്നു. പരീക്ഷിച്ചു എനിക്ക് കുറച്ച് വേപ്പില പൊടിയായിരുന്നു. വേപ്പില നല്ലതാണ്, അതെ നമുക്ക് എത്ര വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. അതെ, നന്നായി കഴുകി എടുത്താൽ മതി, വേപ്പിൽ ഉപയോഗിക്കാനായിട്ട് വേണം, നന്നായി കഴുകി എടുത്താൽ മതി. ഒരു ഒന്ന് സോർട്ട് ചെയ്തൊന്ന് ചെറിയൊരു കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് സോയാബീന് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ല നമുക്ക് ഇതിൽ വേണമെങ്കിൽ സോയാബീൻ വേറെ മീറ്റ് ഇടാം, അപ്പൊ ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിൽ നമുക്ക് ഓപ്ഷൻ മാറ്റിയിട്ട് നമുക്ക് ഇടാം. ഇനി വെജിറ്റബിൾസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ക്യാരറ്റ്, പൊട്ടറ്റോൻ്റെ ഒപ്പം ക്യാരറ്റും ഈ ചെറിയ ബീൻസൊക്കെ ചെയ്യാം. ബേസിക് സാധനങ്ങളെല്ലാം സെയിം. ഇതിലേക്ക് കുറച്ച് ഇനി കുരുമുളക് പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ എന്താ മതിയാവും. പിന്നെ കുറച്ച് ജീരകം പൊടിച്ചതും അതും അതും ഒരു അര ടീസ്പൂൺ മതി, അര മതി. ഓക്കെ, അര ഒരു 3/4 മതി. ആദ്യം എടുത്തപ്പോ കുറച്ച് കുറഞ്ഞു പോയി. രണ്ടാമത് ഇങ്ങനെ ഓരോ ഐഡിയാസ് പറയും, അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഐഡിയാസ് ഇങ്ങനെ പറയും ചിലതൊക്കെ. പിന്നെ ആ അത് കിട്ടാറുണ്ട്, പറയാറുള്ള ഐഡിയ ഒക്കെ നല്ലതായിരിക്കും.
ഇതിലേക്ക് നമുക്ക് ഇനി പൊട്ടറ്റോ ആഡ് ചെയ്യാം. പൊട്ടറ്റോ അതൊരു രണ്ട് ചെറിയ പൊട്ടറ്റോ ഉണ്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതിൽ ഒരെണ്ണം വലുതാണ്, അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അത് നമുക്ക് ഇടുമ്പോ ആ ഒരു അളവ് നമ്മള് ചെയ്യാറുള്ള പോലെ. നന്നായി അത് മാഷ് ചെയ്ത് നന്നായി എന്ന്. അപ്പൊ നമുക്ക് ഉരുട്ടാനായിട്ട് എളുപ്പമായിരിക്കും. പരിപ്പ് വട പോലെ നമ്മൾ ഇതൊക്കെ അത് റൗണ്ട് ഷേപ്പ് ആക്കണം അല്ലേ? ഏകദേശം ഒക്കെ റൗണ്ട് കിട്ടും. കൈ കൊണ്ട് തന്നെ പിടിച്ച് ഇത് ഇതിന് ഇതിനൊരു മെഷീനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് എടുക്കാനുള്ള അച്ചുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നമുക്ക് പല ഷേപ്പിൽ ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ ഓവലോ അങ്ങനെ നമുക്ക് ഷേപ്പിൽ ഉണ്ടാക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് മുന്നേ നല്ലൊന്ന് വൈറ്റ് എഗ് വൈറ്റിൽ മുക്കി ബ്രെഡിൽ മുക്കി മാറ്റി മാറ്റി. എഗ് വൈറ്റിൽ മുക്കി കുളിപ്പിച്ച് ബ്രെഡ് പൗഡർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കാണാനിപ്പോൾ വേറൊരു രൂപമാണ്, അതായത് മഞ്ഞിൽ കുളിച്ചിരിക്കുന്നവരുണ്ട്. ഇനി വീണ്ടും ഒലിവ് ഓയിൽ തന്നെ നമ്മൾ അതിനെ ഫ്രൈ ചെയ്യാം. ചൂടായിട്ട് വരുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചൂടാകുന്ന തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കാം അല്ലേ. അപ്പൊ നമുക്ക് എനിക്ക് ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇട്ട് തുടങ്ങാം. ആറെണ്ണം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ അതിന്റെ കളർ മാറി ബ്രൗൺ കളറായി യഥാർത്ഥ ഘട്ടത്തിന്റെ രൂപം പ്രാപിച്ച് നമ്മുടെ മുന്നിൽ പാത്രത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ. ഒരു പരുവത്തിനൊന്നും എന്ത് കഴിഞ്ഞാൽ നമ്മളോരോന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അത് പാചകം തുടങ്ങിയ കാലം മുതലുള്ള ഒരു തത്വമാണ്. ഒരു സൈഡ് വന്ന് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം എന്നുള്ള ആരത്തും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് പോരാറായി അല്ലേ. അപ്പൊ അങ്ങനെ കട്ട്ലറ്റ് രൂപം പ്രാപിച്ചു കഴിഞ്ഞു. സോയാബീൻ കട്ട്ലറ്റ് അങ്ങനെ രുചികരവും പോഷക സമ്പന്നവുമായ സോയാബീൻ കട്ട്ലറ്റ് റെഡി. വീട്ടമ്മമാർ നിങ്ങളുടെ കുട്ടികൾ കൂടുതൽ വരുമ്പോൾ ഷാദയിലായാലും മൂവാറ്റുപുഴയിലായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും ഇത് ചെയ്യാം. എല്ലായിടത്തും സ്കൂളുകളുണ്ട്, എല്ലായിടത്തും കുട്ടികളുണ്ട്. വൈകുന്നേരം സ്കൂളും തിരിച്ചതും കുട്ടികൾക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണം തന്നെ ആയിക്കോട്ടെ. അല്പസമയം ഒന്ന് മെനക്കെടണം, കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം വേണം. എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ്. നമ്മളിപ്പോൾ ഷാർജയിലാണ്. ഷാർജയിലെ ഒരു വളരെ ഉയരത്തിൽ ഒരു പത്താം നിലയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. മൂവാറ്റുപുഴ സ്വദേശിയായ ശ്രീ എൻ കെ സ്റ്റീഫൻ സാറാണ് ഇവിടെ താമസിക്കുന്നത്. അദ്ദേഹവും ഭാര്യയുണ്ട്, ചെറിയ കുടുംബം. മൂവാറ്റുപുഴയിൽ നിന്നും അദ്ദേഹം ഷാർജയിലെത്തി ഒരു മറുനാടൻ മലയാളിയായിരിക്കുന്ന എൻ കെ സ്റ്റീഫൻ സാറുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ സംസാരം ആരംഭിക്കാൻ പോകുന്നത്. സ്വാഗതം സാർ. താങ്ക് യു. സാറ്, നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു, ഡിഫൻസിൽ, നേവിയിലായിരുന്നു. അതെ, അവിടെ നേവിയിൽ 15 വർഷം ജോലി ചെയ്തു. അത് മിനിമം? യെസ്. അതെ, ഞങ്ങളുടെ മിനിമം പെൻഷൻ സർവീസ് 15 വർഷമായിരുന്നു. അതെ, ഞാൻ അപ്പോൾ അപ്പോഴേ വിട്ടിട്ട് പോന്നു. ആ, 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർവീസ് വിട്ടു. പിന്നെ ഇതൊരു സെക്കൻഡ് കരിയറായി, ഗൾഫിലേക്ക് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നേവിയിൽ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നു. നെവിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, ഗൾഫിനൊന്ന് പോകണം. ആ തുടക്കത്തിലില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലുള്ള ഒരു സ്വാഭാവികമായ ഒരു ആഗ്രഹം, നമുക്ക് ഒരു മോഹം ഗൾഫിലും വരണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഒരു 3 വർഷം ഇവിടെ നിൽക്കുക, അത്രയും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കണം. 3 വർഷം, കാരണം വൈഫ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, വീടിൻ്റെ അടുത്ത് ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും സ്വസ്ഥമായിട്ട് പോകാം, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ 3 വർഷം കൊണ്ട് ആവശ്യത്തിനുള്ള കാശ് കിട്ടാത്തത് കൊണ്ടാണോ അതോ? അതുകൊണ്ടല്ല, 3 വർഷം കൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വന്ന ഫീൽഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉയരാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ വന്നു. അപ്പോൾ ആ ഇവിടെ വന്ന് ഞാൻ ആദ്യം ഇവിടെ ജോയിൻ ചെയ്തത് സേഫ്റ്റി എഞ്ചിനീയറായിട്ടാണ്. അപ്പോൾ ആ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അതിൽ കൂടുതൽ കോഴ്സുകൾ ചെയ്യുകയും
അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൽ യു കെയുടെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് എടുത്തു ഓക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ. പിന്നെ ആ ഫീൽഡിൽ എനിക്ക് പെട്ടെന്ന് ഉയരാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു ബിരുദദാന ചടങ്ങൊക്കെ കഴിഞ്ഞു. അതെ അതെ, യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്കിൽ വെച്ചായിരുന്നു ഇതിൻ്റെ കൺവക്കേഷൻ പ്രോഗ്രാം നടത്തിയത്. അവർ ഇൻവൈറ്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വൈഫോടെ പോയായിരുന്നു അവിടെ. അപ്പോൾ വൈഫിന് ഒരു 5 വർഷത്തെ ലീവ് എടുത്ത് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ ലീവിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ തോന്നി അവിടെ തന്നെ അവിടെയും ഇവിടെ വേണ്ട, അങ്ങനെ വൈഫിൻ്റെ ജോലി വിട്ടു. ഇപ്പോൾ ഇവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി ഇവിടെ ഇരിക്കുന്നു. പേര് ഷീബ എന്ന്. വീട്ടിനടുത്ത് തന്നെയായിരുന്നു സാറിൻ്റെ? ആ, വീടിനടുത്തല്ല, തലയോലപ്പുറമ്പായിരുന്നു എൻ്റെ. 50 കിലോമീറ്റർ 50 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. ട്രൈ ചെയ്തില്ല. മോളും വീടും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കാന്ന് വിചാരിച്ചില്ല. മോള് എഞ്ചിനീയറിംഗിന് തേർഡ് ഇയർ വെല്ലൂർ പഠിക്കുന്നു. ഒരു മകളേ ഉള്ളൂ. അപ്പം മോളിവിടെയാണ് പഠിച്ചിരുന്നത്. അവള് 7th മുതൽ 12th വരെ ഇവിടെയാണ് പഠിച്ചത്. ഹയർ സ്റ്റഡിക്ക് ഇവിടെ പറ്റിയതല്ലേ? മിക്കവാറും പല ഫാമിലിയും ചെല്ലുമ്പോൾ പ്ലസ് ടു വരെ കഴിഞ്ഞ കുട്ടികൾ നാട്ടിലേക്കാണ് പോകുന്നത് പഠിക്കാൻ. അതിൻ്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ പലരും ഓപ്റ്റ് ചെയ്യാത്തതിൻ്റെ പല ഒരു റീസൺ എനിക്ക് തോന്നുന്നത്, ഒന്ന് സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെങ്കിൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നാട് തന്നെയാണ് വളരെ ചീപ്പ് പഠിക്കാനായിട്ട്. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ആലോചന ഉണ്ടായിരുന്നു എൻ്റെ ഇവിടെ ബിറ്റ്സ് ബിലാനിയിൽ വിട്ടെങ്കിലൊന്ന്. ബിറ്റ്സ് ബിലാനിയുടെ ഇവിടെ ദുബായ് ബ്രാഞ്ചുണ്ട്, അവിടെ വിട്ടെങ്കിലോന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഞങ്ങൾ തന്നെ ആലോചിച്ചു, മോള് ഞങ്ങൾ എല്ലാവരോടും കൂടി ആലോചിച്ച് തീരുമാനമെടുത്തു അല്ല നാട്ടിൽ തന്നെ പഠിക്കാം, ബി എ ടി വെല്ലൂർ പോകാമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ് ഞങ്ങളെടുത്ത തീരുമാനം വളരെ നന്നായി. കാരണം മോള് ഞങ്ങളുടെ കൂടെ നിന്ന് കോളേജ് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വന്ന് ഞങ്ങളെ തന്നെ കാണുന്നു. അല്ലെങ്കിൽ പക്ഷേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ വളർന്നു വരുമ്പോൾ അവരുടേതായ ഏജിലുള്ളവർ ഒക്കെ ആയിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യും, ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് അവൾക്കുണ്ടായി. അപ്പോൾ ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാനും പല കാര്യങ്ങളും ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രാപ്തി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ പ്രധാനമായിട്ടും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ വർക്ക് പ്ലേസിലുള്ള അപകട സാധ്യതകൾ, നമ്മൾ പല രീതിയിലുള്ള ജോലികൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള അപകട സാധ്യതകൾ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മളൊരാളിൽ വരാതെ ഒരു അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് നമ്മൾ എടുക്കണം. മിറ്റിഗേഷൻ മെഷേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അപകടങ്ങളിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇവിടെ പലപ്പോഴും സംഭവിക്കാറുള്ള സംഗതികളാണ്, ബാൽക്കണിയിൽ നിന്ന് പിള്ളേർ താഴെ വീണു മരിക്കുന്നു. അപ്പോൾ ബാൽക്കണി ചെറിയ കുട്ടികൾക്ക് ബാൽക്കണിയിൽ വന്നു കഴിയുമ്പോൾ പുറത്ത് എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ ഒരു കസേരയോ അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം എടുത്ത് വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒന്നോടെ നന്നായിട്ട് കാണാനായിട്ട് ശ്രമിക്കും. എന്നാലാണ് ഈ താഴേട്ട് വീഴുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? കൊച്ചൊന്നുമില്ല, ബാൽക്കണിയിൽ കയറാതിരിക്കാൻ നോക്കുക. നമുക്ക് കൊച്ചിൻ്റെ കൈ എത്താത്ത രീതിയിലുള്ള ലോക്ക് ബാൽക്കണിയിൽ ഇടണം. അല്ലെങ്കിൽ ബാൽക്കണിയിൽ നമ്മൾ കസേര ഇടരുത്. ഇപ്പോൾ ഡോറ് തുറന്നിടുവാണെങ്കിൽ കസേര കയറി നിൽക്കുക, കൊച്ചിനെ കയറി നിന്ന് ഉയരത്തിലേക്ക് പോകാനുള്ള യാതൊരു സംവിധാനങ്ങളും അവിടെ പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് കൊച്ചു വീഴുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, അതുപോലെ അപകട സാധ്യതകളെ മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്തുക. എന്തും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെല്ലാം അറിഞ്ഞിട്ടും കാര്യമില്ല, അത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് സേഫ്റ്റി ഈസ് ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഗുഡ് ഓർ സംതിങ് റൈറ്റ്. ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങൾ പോകുന്ന വീടുകളിൽ ഞങ്ങളൊരു കാര്യം, മലയാളത്തെ മറന്നിട്ടാണോ കൂടുതൽ നാൾ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാചകം പറയും, അത് തെറ്റില്ലാതെ പറയണം. അതുപോലെ തന്നെ മലയാളമാണ്, കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി കിളിരുരുളിയിൽ ഒരു ചോറുരുള. കിളിരുരുളി വാലുരുളി കിളിരുളിയിൽ ഒരു ചോറുരുള.
കിളി ഉരുളി വാലുരുളി കിളി ഉരുളിയിൽ ഒരു ചോറ് ഉരുള കിളി ഉരുളി വാലുരുളി കിളി ഉരുളിയിൽ ഒരു ചോറ് ഉള്ള ഉരുള കിളി ഉരുളി വാലുരുളി കിളി ഉരുളിയിൽ ഒരു ചോറ് ഉരുള പാട് വിട്ടു അല്ലേ. വളരെ സന്തോഷം സാർ, ഞങ്ങൾ നിങ്ങളുടെ ഒരു സന്തോഷം സത്യത്തിൽ പങ്കെടുത്ത് ചേരാനാണ് ഇത്രയും ദൂരെ ഇന്ന് ഇവിടം വരെ എത്തിയത്. കുറേ ഒരേ മറുനാടൻ മലയാളികളുടെ വീട്ടിൽ പോയി ഇവിടെയും എത്തി. ഞങ്ങൾ വന്നപ്പോൾ എ സി ഉണ്ടായിരുന്നില്ല, ടി വി ഉണ്ടായിരുന്നില്ല, വി സി ആറോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. മലയാളം ടി വി വരുന്നത് ഇവിടെ 1994. കദളി ചെങ്കദളി പൊൻകദളി പൂവേണോ കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പുകാരാ. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ, ശ്രീ പാർവതി ഉടയ തനയ പ്രിയ ഗജമുഖപാലകനെ, വിഘടേശ്വര ശുഭദ സുഗതമൊരു ജീവിതമേകണമേ, വിഘ്നം നിന്നടയിലുടയുമൊരു കേരവതാകണമേ, വിഘ്നം നിന്നടയിലുടയുമൊരു കേരവതാകണമേ. പ്രേക്ഷകർക്ക് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുതുമകൾ പകർന്നു നൽകിയ മറുനാടും മലനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ്. അതിനുമുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് മറുനാടും മലനാടിൻ്റെയും ശക്തി. അതുകൊണ്ട് എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങൾ നേടാനും മറക്കരുത്. എല്ലാവർക്കും സമ്മാനങ്ങൾ എഴുതുക, സമ്മാനങ്ങൾ നേടുക. മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച.